ബഹുമാനപ്പെട്ട നബി നബിസല്ലാഹുൽ അലഹി വസല്ലമ്മ തങ്ങളുടെ ഒരവസരം മദീനാ പള്ളിയിലെ മിമ്പറയിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹു ബാരിഖനാമിനാൻ നമ്മളെ ഷാമിൽക്കും യമനിക്കും ഇത് വറുക്കത്ത് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി നബിസല്ലാഹുൽ അലഹി വസല്ലമ്മ ദ്വഴ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു വഫി നജിദിനാ

മറുപടി ലോഹൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാം ദീൻ മാത്രമാണ് ആ മഹത്തായിരിക്കുന്ന ദീൻ നമ്മുടെ കേരളക്കരയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നത് സഹാബിമാരാണ് എന്നതിൽ തർക്കമില്ല അങ്ങനെ അവർ പ്രചരിപ്പിച്ച ആ ഇസ്ലാം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ദീർഘകാലം കേരളത്തിൽ നിലനിൽക്കുകയുണ്ടായി മൈ എറൈശു മിങ്കും വഴതിറ യാഭീറോ എൻ്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ദീനീരംഗത്ത് ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ സന്ദർഭത്തിൽ എൻ്റെ ശരീരയും എൻ്റെ സഹാപത്തിൻ്റെ ശര്യയും നിങ്ങൾ മൃഗ പിടിച്ച് ജീവിക്കണമെന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി വിതയ പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചാൽ അള്ളാഹിൻ്റെയും മലക്കുകളുടെയും സജ്ജനങ്ങളെയും ശാപം അവരുടെ മേലുണ്ടാവുന്നതാണ് എന്ന് പുണ്യനബി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ചിൽ കോഴിക്കോട് വെച്ച് അവരെ യുവാകം കൂടുകയും സമസ്ത കേരള എം രൂപീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഏഴിന് താനൂരിൽ നടത്തപ്പെട്ട അതിവിപുലമായ ഒന്നാം സമ്മേളനത്തോടെയാണ് സമ്മേളന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത് അതേ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് പാലക്കാട് ജില്ലയിലെ മോളൂരിൽ രണ്ടാം സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജനുവരി ഏഴിന് വല്ലപ്പുഴ ചെമ്മങ്കുഴിയിൽ മൂന്നാം സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് നാലാം വാർഷിക സമ്മേളനവും നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് പതിനൊന്നിന് മേലാറ്റൂരിനടുത്ത വെള്ളിയഞ്ചേരിയിൽ നടന്ന അഞ്ചാം സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഫറോക്കിൽ വെച്ച് നടന്ന ആറാം സമ്മേളനവും ചരിത്രപ്രസിദ്ധങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ചെമ്മങ്കുഴി സമ്മേളനത്തിൽ വെച്ചാണ് സംഘടനയുടെ മുഖപത്രമായി അൽബയാൻ മാസിക തുടങ്ങാൻ തീരുമാനിച്ചത് അതേ വർഷം ഡിസംബറിൽ അൽബയാന്റെ പ്രഥമലക്കം ഒന്നാം പുസ്തകം പുറത്തിറങ്ങി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു മുഖ്യപത്രാധിപർ ഒരു ഇടവേളയ്ക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബറിൽ വീണ്ടും അൽബയാൻ പുറത്തിറങ്ങി ആദ്യം കാടേരി മുഹമ്മദ് മുസ്ലിയാരും തുടർന്ന് പറവണ്ണ മുഹീദ്ദീൻകുട്ടി മുസ്ലിയാരുമായിരുന്നു മുഖ്യപത്രാധിപന്മാർ പണ്ഡിത പ്രമുഖനായിരുന്ന കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ പട്ടിക്കാടിനടുത്ത കാര്യവട്ടം നടന്ന സമ്മേളനം സമസ്തയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പ്രാഥമിക മതപഠനത്തിന് വ്യവസ്ഥാപിത രീതി ആവശ്യമാണെന്ന പിൽക്കാലത്ത് മദ്രസാ പ്രസ്ഥാനത്തിന് പ്രചോദനമായ ആശയം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തിയത് ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഈ വീട് സമസ്തൻ്റെ ലോക അവിടെ നടന്നെന്ന് കേരളത്തിലുള്ള വിലമാക്കൾ എല്ലാവരും സംഘടിച്ച് മുഷാവൃത്തി ജമാരോട് എങ്ങനെ കൂടുകയ്യുണ്ടോ സുന്നികൾ എന്ന് തീരുമാനിച്ച ഒരു വീടാണ് കാഴ്ച കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കോഴിക്കോടിനടുത്ത മീൻചന്തയിൽ നടന്ന പതിനേഴാം സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വളാഞ്ചേരിയിൽ നടന്ന പതിനെട്ടാം വാർഷിക സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ വടകരയിൽ ചേർന്ന പത്തൊൻപതാം വാർഷിക സമ്മേളനവും സമസ്തയുടെ ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് പരലക്ഷങ്ങൾക്ക് ആതിഥ്യമരുളിയ എഴുപതാം വാർഷിക സമ്മേളനം ഈ പരമ്പരയിലെ ഇരുപത്തിയഞ്ചാമത്തേതായിരുന്നു കളങ്കമുക്തമായ ഇസ്ലാമിക ആശയങ്ങളുടെ കാവലാളുകളായി കടന്നുപോവുകയും ആദർശമഹിമയുടെ സംഘബോധത്തിന് ചിറക് പിടിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ മഹാമനീഷികളുണ്ട് നിസ്വാർത്ഥതയുടെ നിറകുടങ്ങളും വ്യക്തിവിശുദ്ധിയുടെ പൂനിലാവുകളുമായ അവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് ഈ പരമാധികാര പണ്ഡിത സഭയുടെ ആസ്തി ഖായിദുൽ ഖൌം ബാഫക്കി തങ്ങളും പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ മുസ്ലിം കൈരളിയുടെ കുലപതി പി എം എസ് എ പൂക്കോയത്തങ്ങളും ആത്മപ്രഭയുടെ ഉളിമങ്ങാത്ത സ്വരൂപം സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളും നോവുന്ന ഹൃദയത്തിന്റെ വിതുമ്പുന്ന സ്മരണയായി ഇന്നും നിലകൊള്ളുന്ന സയ്യിദ് ഉമറലി ശിഹാബ് തങ്ങളുമെല്ലാം അതിലെ സയ്യിദ് സൗഭാഗ്യങ്ങളാണ് കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മൌലാന അബ്ദുൽ ഖാദിർ ഫൽഫരി മൌലാന അഹമ്മദ് കോയ ശാലിയാത്തി കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറവണ്ണ കുട്ടി മുസ്ലിയാർ കാടേരി മുഹമ്മദ് മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നിവർ അതിന്റെ ആദ്യകാല സൂനങ്ങളായിരുന്നു കേരളത്തിലെ സൂഫി പരമ്പരയിലെ ഗണനീയ വ്യക്തിത്വം ചാപ്പനങ്ങാടി ബാപ്പു മുസലിയാർ ആദർശവേദികളിൽ അഗ്നിജ്വാലകളായിരുന്ന ഇ കെ ഹസൻ മുസലിയാർ വാണിയമ്പലം അബ്ദുറഹിമാൻ മുസലിയാർ പണ്ഡിതപ്രമുഖരും പ്രഭാഷണ പ്രതിഭകളുമായിരുന്ന പൂന്താവനം എൻ അബ്ദുള്ള മുസലിയാർ കോറ്റനാട് കെ വി മുഹമ്മദ് മുസലിയാർ കോട്ടുമല അബൂബക്കർ മുസലിയാർ അയനിക്കാട് ഇബ്രാഹിം മുസലിയാർ കെ കെ അബൂബക്കർ ഹസ്രത്ത് സമസ്തയുടെ മാസ്റ്റർ ബ്രെയിനുകളായിരുന്ന എം എം ബഷീർ മുസലിയാർ നാട്ടിക വി മൂസ മുസലിയാർ നിസ്വാർത്ഥ സേവനത്തിന്റെയും വ്യവസ്ഥാപിത പ്രവർത്തനങ്ങളുടെയും കരുതിവെപ്പുകളായിരുന്ന സി എച്ച് ഐദ്രോസ് മുസലിയാർ കെ പി ഉസ്മാൻ സാഹിബ് പി അബൂബക്കർ നിസാമി പരപ്പനങ്ങാടി ടി കെ അബ്ദുള്ള മൗലവി വടക്കേ മലബാറിന്റെ അനുഗ്രഹമായിരുന്ന കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ കാലഘട്ടത്തിൻ്റെ ഇതിഹാസപുരുഷനും മാർഗദർശിയുമായിരുന്ന ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്നിവർ അതിൻ്റെ കഴിഞ്ഞ തലമുറയിലെ പ്രഗത്ഭമതികളായിരുന്നു ആദർശം നെഞ്ചേറ്റി നമ്മിൽ അഭിമാന ജീവിത സരണി തെളിച്ചവർ എത്ര മറഞ്ഞു പോയി മണ്ണിൽ വിദഗ്ധത്തിൻ മുന്നിൽ പ്രതിരോധ ശക്തിയായി വിദഗത്തിൻ മുന്നിൽ പ്രതിരോധ ശക്തിയായി സത്യത്തിൻ കൈതിരി കാട്ടി ഭൗതിക നേട്ടത്തിനപ്പുറമുള്ളോര നേട്ടത്തിൻ ചിന്തയിലൂട്ടി അഖിൽ സുന്നത്തി ആദർശം നെഞ്ചേറ്റി നമ്മിൽ അഭിമാന ജീവിത ജീവിത തെളിച്ചവർ എത്ര മണ്ണിൽ വിശുദ്ധിയുടെ അനുഷേദ്യ വ്യക്തിത്വവും പണ്ഡിത കേരളത്തിന്റെ അഭിമാനവുമായിരുന്ന കണ്ണീർ തുസ്താദിന്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഫെബ്രുവരി പതിനെട്ടിന് ചേർന്ന സമസ്ത മുഷാവറ ചരിത്രത്തിന്റെ ഭാഗമാണ് ഗുരുവരിയരെ നിന്ന്